മാംഗോ ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയായി മാംഗോ ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ രണ്ട് പ്രിയകുരുമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി സ്റ്റവ് കത്തിച്ചൊരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ നമ്മൾ മാങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കുക. മാങ്ങയിൽ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. കുറി വരുമ്പോഴേക്കും അതൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യണം. ഇപ്പോൾ കുറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങക്ക് നല്ല മധുരവുമുണ്ട്, അതുകൊണ്ടാണ് അധികം പഞ്ചസാര ചേർക്കാത്തത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഇളക്കി വന്നപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊരു മാങ്ങ മാംഗോ ജാം കിട്ടുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ ചേർത്ത് ആ പട്ട മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ പിള്ളേർക്ക് നമുക്ക് ധൈര്യം ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം. കുറേ ഉണ്ടാക്കി വെക്കരുത്, കുറേ ഉണ്ടാക്കി വെച്ചാൽ അത് ചീത്തയായിപ്പോവും. കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 1 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതേ ഈ പാകത്തിനാണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ആ പാകത്തിന്. അധികം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൽ നിന്ന് തേക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലിട്ട് നോക്കാം. പ്ലേറ്റിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒഴുകി പോയില്ലെങ്കിൽ അതാണ് ഇതിൻ്റെ പാകം. നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതേപോലെ ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു ചെറിയ കുപ്പിയിലോ കണ്ടെയ്നറിലോ ഒക്കെ ആക്കി വെക്കാം. ഒരു നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം നമ്മളെപ്പോഴും ജാം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതേപോലെ ജാം ഉണ്ടാക്കുക. 2-3 മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജാം ഉണ്ടാക്കി വെക്കാം. വളരെ പെട്ടെന്ന് കഴിയും. ഒരു 10 മിനിറ്റേ എടുത്തുള്ളൂ ഞാനിതിന്. നമുക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ആറിക്കഴിഞ്ഞപ്പോൾ ഇത്രയും മുറുകിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റുള്ള ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.